നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് മഴക്കാലമൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കർഷകർ പ്രത്യേകിച്ച് കോഴി, കാട, താറാവ് മുതലായ ചെറിയ പക്ഷികളെയും അതുപോലെ തന്നെ മുയൽ, ആട് മുതലായ ചെറിയ ജീവികളെയൊക്കെ വളർത്തുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് കർഷകർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് വലിയ നഷ്ടം ആ ഭാഗങ്ങൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദയവായിട്ട് ഷെയർ ചെയ്ത് പരമാവധി ആളുകൾക്ക് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ബോർവെല്ലോ അല്ലെങ്കിൽ ഓപ്പൺ കിണറാണെങ്കിൽ, ബോർവെല്ലിന് പൊതുവെ പ്രശ്നങ്ങൾ കുറവാണ്, പക്ഷേ ഓപ്പൺ കിണറുകളാണെങ്കിൽ നിർബന്ധമായിട്ടും കോഴികൾക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ ചെറിയ ജീവികൾക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡറോ ക്ലോറിൻ ടാബ്ലറ്റോ ഉപയോഗിച്ചിട്ട് മാത്രം നിങ്ങൾ ആ വെള്ളം പക്ഷികൾക്കോ ജീവികൾക്കോ കൊടുക്കുക. അല്ലാതിരുന്നു കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഈ സമയത്ത് ഇപ്പോൾ ഈ ജൂൺ മാസത്തിൽ മഴ തുടങ്ങുന്ന സമയത്തുണ്ടാവുന്ന മഴകളിൽ ബാക്ടീരിയാസും മറ്റുള്ളതൊക്കെ കിണറ്റിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ളം നമ്മൾ നമ്മുടെ പക്ഷികൾക്കോ ജീവികൾക്കോ കൊടുത്തു കഴിഞ്ഞാൽ മരണനിരക്ക് കൂടാനും അസുഖങ്ങൾ വരാനും അതുവഴി നമുക്ക് ഉൽപ്പാദനക്കുറവും മരണനിരക്ക് കൂടുന്നത് വഴി സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബ്ലീച്ചിങ് പൗഡറോ ക്ലോറിനോ വാങ്ങി സ്റ്റോക്ക് ചെയ്യുക. ഒപ്പം തന്നെ നമുക്ക് സാധാരണഗതിയിൽ തൂക്കം പിടിക്കുക അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ തൂക്കം പിടിക്കുന്നതിൽ നമ്മുടെ സുഹൃത്തുക്കൾ പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്, എന്ത് തൂക്കം കണ്ടു കഴിഞ്ഞാലും ഓടിപ്പോയിട്ട് ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത്. അതിപ്പോൾ ലിക്സിൻ പൗഡർ ആയിരിക്കാം അല്ലെങ്കിൽ എൻട്രോഫ്ലോക്സാസിൻ ആയിരിക്കാം, എൻട്രോ ആയിരിക്കാം, എൻട്രൈൻ ആയിരിക്കാം, എന്തോ മെറിക്യൂൺ ആയിരിക്കാം. അപ്പോൾ ഏത് അങ്ങനെ അത്തരത്തിലുള്ള ഹെവി ഡോസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മൈൽഡ് ഡോസ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അസുഖം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുക. ചിലപ്പോൾ തീറ്റയിൽ മഴക്കാല സമയങ്ങളിൽ നമ്മുടെ കോക്സീഡിയൊക്കെ പോലുള്ള അസുഖങ്ങൾ വരാം. അപ്പോൾ അതിന് നമ്മൾ എൻട്രോഫ്ലോക്സാസിനൊന്നും കൊടുത്തതുകൊണ്ട് ആ അസുഖം മാറിക്കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ അസുഖം ഏതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മരുന്ന് കൊടുക്കാവൂ. അപ്പോൾ നമ്പർ വൺ അതാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു കാര്യം ഇതാണ്. കാരണം കോഴികൾ തൂങ്ങി നിന്നു, ആ മരുന്ന് കൊടുത്തിട്ട് മാറിയില്ല. അപ്പോൾ പല അസുഖങ്ങൾക്കും തൂക്കം പിടിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം വിരബാധ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ തൂങ്ങി നിൽക്കും, അത് ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇത്തരത്തിൽ തൂങ്ങി നിൽക്കും, കോക്സീഡിയ ആണെങ്കിൽ ഇത്തരത്തിൽ തൂങ്ങി നിൽക്കും. ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും പൂപ്പൽ, വിഷബാധയൊക്കെ പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും ഇത്തരത്തിൽ തൂങ്ങി നിൽക്കും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് കോഴി തൂങ്ങി നിൽക്കുന്നു. ഇപ്പോൾ കോഴി തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാർക്ക് പനി വരുന്നു. പനി വരുന്നത് ഒരു സിംപ്റ്റം മാത്രമാണ്, എന്തോ ഒരു വൈറസ് അകത്ത് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് കോഴികൾക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അസുഖം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മരുന്ന് കൊടുക്കുക. പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക് അതുപോലെ തന്നെ എൻട്രോഫ്ലോക്സാസിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് കയ്യിൽ സൂക്ഷിച്ചു വയ്ക്കുക. അത്യാവശ്യം ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഡേഞ്ചറസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുക. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് കഴിഞ്ഞാലുള്ള മറ്റൊരു കാര്യം, ഫ്രീ റേഞ്ച് രീതിയിൽ, അതായത് അഴിച്ചുവിട്ട് വളർത്തുന്ന കർഷകർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, കോഴികൾക്ക് നല്ലപോലെ മഴ പെയ്യുമ്പോൾ കയറി നിൽക്കാനുള്ള ഒരു ഷെൽട്ടർ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ കൂടുതൽ സമയം കോഴികൾ ഈ മഴ നനഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം നമ്മുടെ ഒറിജിനൽ നാടൻ കോഴി എന്നാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഈ ഗ്രാമശ്രീ, ഗ്രാമപ്രിയ അല്ലെങ്കിൽ കൈരളിയൊക്കെ പോലുള്ള കോഴികളെ ഒരുപാട് സമയം അവർ മഴ നനഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അസുഖം പിടിക്കാനുള്ള സാധ്യതകളും തുമ്മൽ പിടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ചെറിയൊരു ഷെൽട്ടർ, അവർക്ക് മഴ നനയേണ്ട, കയറി നിൽക്കണം എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ കയറി നിൽക്കാൻ പാകത്തിന് ഒരു ചെറിയൊരു ഷെൽട്ടർ നമ്മൾ ഒരുക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്കത് വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഫാമിൻ്റെയും ഷെഡിൻ്റെയും ഒക്കെ സൈഡുകളിൽ മഴ കാറ്റടിച്ച് പെയ്യുമ്പോൾ ആ ഈർപ്പം ഉള്ളിലേക്ക് വന്ന് വീഴാതെ, അല്ലെങ്കിൽ മഴത്തുള്ളികൾ ഉള്ളിലേക്ക് വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡ് ഒന്ന് മറച്ചു കൊടുക്കുക. അത് ഗ്രീൻ ഷെയ്ഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടാർപ്പായകൾ ഉപയോഗിച്ചിട്ടോ ഒക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ അത്തരത്തിലൊരു മറ നമ്മുടെ കൂടിന് ഉണ്ടാക്കി കൊടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ ഷെഡിൻ്റെ മേലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള മരങ്ങളോ കൊമ്പുകളോ ഒക്കെ വീഴാൻ സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റി ഇപ്പം തന്നെ. അപ്പോൾ ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തീറ്റ സൂക്ഷിച്ചു വയ്ക്കുന്നതാണ്. കഴിയുന്നതും ഒരാഴ്ചയ്ക്കുള്ളിൽ തീർക്കാവുന്ന തീറ്റ മാത്രം സൂക്ഷിച്ചു വയ്ക്കുന്നത്. വേനൽക്കാലത്തൊക്കെ പല സുഹൃത്തുക്കളും ഒരു മാസത്തേക്കൊക്കെയുള്ള തീറ്റ ഒന്നായിട്ട് കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നുണ്ട്. കാരണം ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് തീറ്റയ്ക്ക് വില കൂടുന്നത് കൊണ്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ചത്തെ തീറ്റയും കൂടെ അധികം സൂക്ഷിച്ചാൽ അത്രയും പൈസ ലാഭം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒരിക്കലും മഴക്കാലത്ത് അത്തരത്തിലൊരു രീതി ചെയ്യരുത്. നമ്മളെപ്പോഴും ഒരാഴ്ചത്തേക്കുള്ള തീറ്റ മാത്രം സൂക്ഷിക്കുക. നല്ലപോലെ സെയിലുള്ള കടകളിൽ നിന്ന് മാത്രം തീറ്റ വാങ്ങിക്കുക. കൊണ്ടുവന്ന് വെക്കുന്ന തീറ്റകൾ എപ്പോഴും ഒരു കുറച്ച് നിലത്ത് നിന്ന് കുറച്ചുകൂടെ ഉയരത്തിൽ ഒരു പലക ഇട്ടിട്ട് അതിൻ്റെ മേലെ
കുത്തിച്ചാരി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തീറ്റ സൂക്ഷിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തീറ്റ വഴി പൂപ്പലും ഫംഗസും ഒക്കെ അകത്തേക്ക് ചെന്നിട്ട് കോഴികളായാലും പക്ഷികളായാലും ഏത് ജീവികളായാലും ചത്തുപോകാനുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ വലിയ രീതിയിൽ ജീവികൾ നാൽക്കാലികളൊക്കെ ആണെങ്കിൽ ആടൊക്കെ ആണെങ്കിൽ ആടുകൾ ചക്കയൊക്കെ വീഴുന്നത് തിന്നുന്നത് ഇനി മുതൽ സൂക്ഷിക്കണം. കാരണം ഇത്തരത്തിൽ മഴക്കാലങ്ങളിൽ ചക്ക തിന്നു കഴിഞ്ഞാൽ വയറിൽ ഗ്യാസ് കൂടുതലായിട്ട് ഫോം ചെയ്യും, അതുവഴി ആ ആടുകളൊക്കെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പ്രശ്നം പോത്തുകൾക്കും പശുക്കൾക്കും വരാറുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ വെറ്റിനറി ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൊടുമ്പുള്ളി, ഇഞ്ചി, ഉപ്പ്, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ചേർത്ത് പച്ചമഞ്ഞളും കൂടെ ഇട്ടിട്ട് അരച്ച് അതിൻ്റെ നീരെടുത്ത് ആടുകൾക്കോ പോത്തുകൾക്കോ പശുക്കൾക്കോ ഒക്കെ ഇത്തരത്തിൽ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ആ പോത്തുകളോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ നീക്കുന്നുണ്ടോ കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ ഒരു കുറുക്ക് വഴിയാണ് ഇത്തരത്തിൽ വയറസ് സ്തംഭിച്ചു കഴിഞ്ഞാൽ മൂത്രം കുടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഒരു വീഡിയോയുടെ ചുവട്ടിൽ മുമ്പൊരു സുഹൃത്ത് ഇത് കമൻറ്റ് ചെയ്തതിന് ശേഷം അയാളെ ഒരുപാട് പേര് തെറി പറയുന്നതായിട്ട് കണ്ടു. പക്ഷേ അതൊരു നാടൻ ചികിത്സാ രീതിയാണ്. ചില ആളുകൾ കള്ള് മദ്യം കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പരമാവധി കൊടുക്കാതിരിക്കുക. മൂത്രം കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും വരാനില്ല. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും വയറ് സ്തംഭനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം നാടൻ മരുന്നുകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഡോക്ടറുടെ സഹായം കൂടെ തേടുന്നത് നന്നായിരിക്കും. പശുക്കളിൽ ഇത്തരം അസുഖം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. കാരണം ഉൽപ്പാദനം വളരെയധികം കുറയ്ക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ വീഡിയോസ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നല്ല രീതിയിൽ വിജയകരമായിട്ട് തന്നെ ഫാം നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു.